പച്ചക്കറിയുടെ കാര്യത്തിൽ ഇന്നും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം അധ്വാനശീലരായ നിരവധി കർഷകർ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ ശ്രീ കെ വി പൗലോസിനെയാണ്. മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് നേടിയ ശ്രീ കെ വി പൗലോസ് കോഴിക്കോട് കോടഞ്ചേരി സ്വദേശിയാണ്. പൗലോസ് സ്വന്തമായുള്ള 50 സെന്റ് വസ്തുവിന് പുറമെ 5.5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്തും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പകലിന്റെ വരവറിയിച്ച് സൂര്യൻ തിളങ്ങുന്ന വിരലുകൾ നീട്ടി ഭൂമിയെ തൊട്ടു. നൽവിളവിന്റെ സങ്കീർത്തനം പാടി വിളകൾ ആകാശത്തേക്ക് ഇലക്കൈകൾ ഉയർത്തി. പച്ചമണ്ണിൽ വിളകളുടെ ഓരം ചേർന്ന് നടക്കുകയാണ് താമരശ്ശേരി മൈക്കാവ് സ്വദേശി പൗലോസ്. പരിചയമുള്ളവരോട് ഹൃദയത്തിൽ തൊട്ട് പൗലോസ് അരുളുന്ന ഒരു സുവിശേഷമുണ്ട്: കൃഷി ഒരിക്കലും നഷ്ടമല്ല. ഇതിന് സാക്ഷ്യം നൽകി പൗലോസ് തൻ്റെ വീട് ചൂണ്ടിക്കാണിക്കും. കൃഷിയിൽ നിന്നുള്ള ആദായം കൊണ്ട് താൻ വാങ്ങിയ 83 സെന്റ് സ്ഥലവും കാണിച്ചു തരും. ഒപ്പം പാട്ടഭൂമിയിലടക്കം താൻ നട്ടുവളർത്തുന്ന 6 ഏക്കർ മണ്ണിലെ കൃഷിയും കാണിക്കും. ഈ കൃഷി നിറവിനെയാണ് സംസ്ഥാന സർക്കാർ ഈ വർഷം മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാരം നൽകി ആദരിച്ചത്. അരലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും സ്വർണ മെഡലും ഷീൽഡും സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ്. ഞാൻ ഒരു 25-30 വർഷത്തോളമായി അടുക്കളത്തോട്ട കൃഷി, വീട്ടിലേക്ക് ആവശ്യത്തിന് കൃഷി ചെയ്ത് തുടങ്ങിയിട്ട്, അപ്പോൾ അതിൽ നിന്നും പരിശീലിച്ച് ഞാനിപ്പോൾ കൃഷി ഏതെല്ലാം രീതിയിൽ ചെയ്ത് വിജയപ്രദമാക്കാമെന്നുള്ളത് മനസ്സിലാക്കി ഞാനിപ്പോൾ 10-15 വർഷമായിട്ട് കൃഷിയിൽ മാത്രം മുഴുകി എൻ്റെ ഉപജീവനമാർഗ്ഗം എല്ലാ രീതിയിലും ഞാൻ ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ 10-15 വർഷത്തിനിടയ്ക്ക് കൃഷി ഞാൻ 4 ഏക്കർ കൂട്ടുകയും വരുമാനം കൂടുകയും കൃഷി ലാഭകരമാണെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാ വക പച്ചക്കറി കൃഷികളും നടത്തിപ്പോയിരുന്നു. ഇപ്പോഴെൻ്റെ അടുത്ത് 6 ഏക്കർ സ്ഥലത്തോളം കൃഷികളുണ്ട്. ഈ പറഞ്ഞ 6 ഏക്കർ ഭൂമിയിൽ 50 സെന്റ് മാത്രമാണ് സ്വന്തം സ്ഥലത്തുള്ളത്. ബാക്കി 5.5 ഏക്കറും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. ഏക്കറിന് ഒരു വർഷം 10,000 രൂപ വരെ പാട്ടത്തുക നൽകേണ്ട ഭൂമിയാണ്. പക്ഷേ പൗലോസിന് കൃഷി ചെയ്യാൻ 3 വർഷത്തെ പാട്ടത്തിന് നൽകുന്നവർ പാട്ടത്തുക വാങ്ങാറില്ല. പകരം പാട്ടഭൂമിയിൽ റബ്ബർ തൈകൾ നട്ട് പരിപാലിക്കണം. പിന്നെ പച്ചക്കറികൾ വിളവെടുക്കുമ്പോൾ ഒരു പങ്ക് വീട്ടാവശ്യത്തിന് നൽകുകയും വേണം. ഇരുപതോളം പച്ചക്കറി വിളകൾ പൗലോസ് കൃഷി ചെയ്യുന്നുണ്ട്. വിത്ത് മുതൽ വിപണനം വരെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും തനതായ ചില ചിട്ടകൾ ഇദ്ദേഹത്തിനുണ്ട്. നല്ല മാതൃഗുണമുള്ള വിളകൾ കൃഷിയിടത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തും. ഇവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി മൂപ്പെത്തിയ ശേഷം വിളവെടുക്കും. അടുത്ത കൃഷിക്കുള്ള വിത്തു ശേഖരിക്കുന്നതിനാണിത്. ഗുണമേന്മയുള്ള വിത്തുകൾ പ്രത്യേക സംഭരണികളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. സ്വന്തം ആവശ്യത്തിന് പുറമെ വിത്ത് തേടിയെത്തുന്നവർക്ക് അത് നൽകാനും പൗലോസിന് മടിയില്ല.
പൊതു കൃഷിക്കുള്ള ഇടം നന്നായി കിളച്ചുരുക്കിയിടും. ഈ മണ്ണിൽ മുളപ്പിച്ച തൈകൾ നടുന്ന രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ. കല്യാണ മണ്ഡപങ്ങളിൽ നിന്നും ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ ഇദ്ദേഹം ശേഖരിച്ച് വിത്ത് നടാൻ ഉപയോഗിക്കുന്നു. മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന നടീൽ മിശ്രിതം കപ്പുകളിൽ നിറയ്ക്കുമ്പോൾ വിത്ത് കുഴിച്ചിടാൻ ഭാര്യ ശൈലയും ഒപ്പം കൂടും. ഹോസിട്ട് നനയ്ക്കുമ്പോഴും ചരിച്ചു പിടിച്ച് വിത്തും മണ്ണും ഇളകാതെ നോക്കാൻ പൗലോസിനറിയാം. തൈകൾ വേരുറപ്പിച്ചു വളർന്നാൽ നനയുടെ തീവ്രത കൂട്ടാം. അടിവളമിട്ട് ഒരുക്കിയ മണ്ണിൽ നാലില പരുവത്തിൽ തൈകൾ പറിച്ചു നടും. വേരിനു ചുറ്റുമുള്ള മണ്ണടക്കം നടുമ്പോൾ കുഞ്ഞു തൈകൾക്ക് ആഘാതം കുറയുകയും ചെയ്യും. കൂർക്കയുടെ തല മുറിച്ചാണ് നടുന്നത്. മണ്ണ് കോരിപ്പിടിച്ച തവാരണയിൽ നീളമുള്ള തലപ്പ് കിടത്തി നടുകയാണ്. ഓരോ മുട്ടിൽ നിന്നും കിഴങ്ങുണ്ടാകാൻ ഈ നടിൽ സഹായിക്കും. പാട്ടഭൂമിയിലും വളവും നനയും മുടക്കില്ല. താമരശ്ശേരി കോടഞ്ചേരി പ്രദേശങ്ങളിൽ മലയിലെ ഉറവകളിൽ നിന്ന് വെള്ളമെത്തും. അടിവാരത്തെ കുളങ്ങളിൽ ശേഖരിക്കുന്ന വെള്ളം ഇടത്തോട് വെട്ടി നനയ്ക്കു ഭാഗമാക്കും. ഉണങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ വെച്ച് ചെളി കോരിപ്പൊത്തിയാൽ ഇടത്തോട്ടിൽ ജലനിരപ്പുയരും. പിന്നെ തൊട്ടിമുക്കി കോരാൻ എളുപ്പമാകും. കൊണ്ടൊഴിക്കാൻ പണിക്കാരും തുണയ്ക്കെത്തുമ്പോൾ നന എളുപ്പത്തിലാവും. ജൈവവളമാണ് കൂടുതലായി നൽകുന്നത്. കോഴിവളം ചാക്കുകളിൽ വാങ്ങിക്കൊണ്ടുവന്ന് വീടിന് മുന്നിൽ സൂക്ഷിക്കുന്നു. കോഴിക്കാഷ്ടം പച്ചക്കറി വിളകൾക്ക് നല്ലൊരു വളമാണെന്നാണ് പൗലോസിന്റെ അഭിപ്രായം. തോട്ടത്തിൽ അവിടവിടെയായി വെച്ചിട്ടുള്ള ഡ്രമ്മുകളിൽ ചാണകം വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്. ഓരോ ദിവസവും തടി കൊണ്ട് നന്നായി ഇളക്കിക്കൊടുക്കും. ഒരാഴ്ച കൊണ്ട് ചാണകം പുളിക്കും. ഇത് ഒരു ബക്കറ്റിൽ കോരി വീണ്ടും വെള്ളം ചേർത്ത് നേർപ്പിക്കും. കൂടെ ഒരു പിടി കടലപ്പിണ്ണാക്ക് ഓരോ ബക്കറ്റിലും ചേർത്തിളക്കും. വിളച്ചുവട്ടിലെത്തുന്ന ഈ വളമിശ്രിതം വിളവ് വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമത്രേ. പിന്നെ മേമ്പൊടിക്ക് രാസവള പ്രയോഗവും നടത്തുമ്പോൾ പച്ചക്കറികൾ പുഷ്ടിയോടെ വളരും. വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കല്. കോഴിക്കാട്ടം, ആട്ടുംകാട്ടൻ, പിന്നെ ചാരം, എല്ലുപൊടി ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ പിന്നെ നട്ട് മണ്ണിൽ കൂടി ഇളക്കി ചേർത്ത് പിന്നെ ചാണാം പുളിപ്പിച്ച് 8-10 ദിവസം കൂടുമ്പോൾ ചാണാം പുളിപ്പിച്ച് അതിൻ്റെ ചുവട്ടി കൂടി ഒഴിക്കുകയും പിന്നെ നിവൃത്തിയില്ലാതെ വേണ്ട വന്നാൽ ഞാൻ ലേശം പൊട്ടാഷും ലേശം രാസവളം എൻ്റെ കൃഷിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കൃഷി ഓഫീസറെ കൊണ്ട് പറഞ്ഞ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇച്ചിരി പൊട്ടാഷ് വളങ്ങളും ചേർക്കാറുണ്ട്. പാവലും പയറുമൊക്കെ വളർന്നു തുടങ്ങുമ്പോൾ പന്തലൊരുക്കണം. കോടഞ്ചേരി ഭാഗത്ത് കവുങ്ങ് യഥേഷ്ടം കിട്ടും. തടി വെട്ടിക്കീറി കാലാക്കി കുത്തിയാൽ പന്തലിന് താങ്ങായി. ഏക്കറിന് 20 കമുക് ധാരാളം. 30 കിലോ കമ്പിയും 10 കിലോ നൈലോൺ ചരടും കൂടെ ഉണ്ടെങ്കിൽ പന്തൽ ഉയരും.
മൂന്ന് വർഷത്തേക്ക് ഒരൊറ്റ പന്തലുകൊണ്ട് കാര്യം നടക്കും. ആറ് കൃഷി ചെയ്യുമ്പോഴേക്കും പാട്ടമൊഴിയാൻ സമയമാവും. പൗലോസിന്റെ കൃഷിയിടത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത മുളകിന്റെ സമൃദ്ധിയാണ്. പച്ചക്കാന്താരിയും വെള്ളക്കാന്താരിയും കൊമ്പൻ മുളകുമൊക്കെയായി എരിവിന്റെ താരങ്ങൾ റിയാലിറ്റി ഷോയ്ക്ക് ഒരുങ്ങുമ്പോൾ കീടങ്ങളുടെ ആക്രമണം കുറയുമെന്ന് പൗലോസ് പറയുന്നു. മഴ നോക്കി കൃഷിയിറക്കിയാൽ കീടരോഗശല്യം കുറയുമെന്നതും പൗലോസ് കണ്ടെത്തിയ സത്യമാണ്. മഴക്കാലം ആരംഭിക്കുന്നതിനോടുകൂടിയാണ് കീടങ്ങളെല്ലാം ഈ പയറിൻ്റെ പാവലിൻ്റെ കൊത്തീച്ചകൾ നശിച്ചു പോകും. ആ സമയത്ത് ഞാൻ ജൂൺ ആദ്യത്തോടു കൂടിയാണ് പാവൽ നടുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ സമയങ്ങളിലും ഈച്ച എല്ലാം മഴ നശിച്ചു പോയാൽ ഈച്ചക്കൊത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ കൃഷി. പിന്നീട് ഈച്ച ജനുവരി ഫെബ്രുവരി മാർച്ചോട് കൂടിയാണ് ആ ഈച്ചകൾ പിന്നെ ഈച്ച മുട്ടയിട്ട് വിരിഞ്ഞു വരുന്നത്. ആ സമയത്ത് ഞാൻ വേനൽക്കാല കൃഷി ഒരു ഒക്ടോബർ ആദ്യം നടത്തുകയും നവംബർ ഡിസംബറോട് കൂടി അത് കായാവുകയും ജനുവരി ഫെബ്രുവരി മാർച്ചോട് കൂടി അത് തീരുകയും ആ സമയങ്ങളിലാണ് കീടങ്ങൾ പെരുകുകയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയങ്ങളിൽ എൻ്റെ കൃഷി തീർക്കുകയും പിന്നീട് വരുന്ന ആ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ കാലങ്ങളിൽ ഞാൻ ഇഞ്ചി വാഴ ചേന ഈ വക കൃഷിയിലേക്ക് നീങ്ങും. അപ്പോൾ കാച്ചിൽ ചെറുകിഴങ്ങ് ചേന ഇഞ്ചി ഈ വകയൊക്കെ നട്ട് തീരുമ്പോഴത്തേക്കും വീണ്ടും ജൂണായി. ആ ജൂണിൽ പിന്നെയും ഞാൻ പച്ചക്കറി ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു വക കീടശല്യവും എനിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഉണ്ടായ ഒരു അനുഭവം വളരെ കുറവാണ്. കൃഷിഭൂമിയിൽ ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കരുത്, പൗലോസിന്റെ മറ്റൊരു കാർഷിക പ്രമാണമാണിത്. പാട്ടഭൂമിയിലെ കവുങ്ങിന്മേലെ കാച്ചിൽ പടർത്തിവിടും. പന്തലിൽ പയറു വളരുമ്പോൾ തൊട്ടടുത്ത് കാന്താരി മുളകിനും കാണും ഒരിത്തിരിയിടം. പാവൽ പന്തലിന് കീഴെ മഞ്ഞളിനും ഇഞ്ചിക്കും വളരാം. കവുങ്ങിൻതോപ്പിലെ ഇടച്ചാലുകളിൽ നെൽച്ചെടിയും വളരും. ഞാൻ 3-4 തട്ടുകളായിട്ടാണ് ഇപ്പോൾ എൻ്റെ കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലുള്ള വെള്ളച്ചാലിൽ പോലും നെല്ല് കൃഷി ചെയ്ത് ആ സ്ഥലം വേസ്റ്റ് ഇടാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ഇനി അങ്ങനെ കൊല്ലത്തിലൊരു 3 ലക്ഷം രൂപയോളം എനിക്കിപ്പോൾ 4-5 വർഷമായിട്ട് വരുമാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മനോഹരമായൊരു വീട് പണിയാൻ സാധിച്ചിട്ടുണ്ട്. 53 സെൻറ് കാലി സ്ഥലം മാത്രമാണ് എനിക്ക് വീതം കിട്ടിയത്. അതിനകത്തു നിന്ന് എനിക്കിപ്പോൾ ഒരു 1.5 കിൻ്റൽ കുരുമുളകും ഓളം വീടിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും കിട്ടാറുണ്ട്. അപ്പോൾ ഒരു 50,000 രൂപയുടെ വരുമാനം എനിക്ക് അതിൻ്റെ അകത്തു നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കൃഷിയിൽ നിന്നെല്ലാം കഴിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് 1.5 ഏക്കർ സ്ഥലം വാങ്ങാനും സാധിച്ചിട്ടുണ്ട്. ഇരുപതോളം ഇനങ്ങൾ നട്ടുവളർത്തുന്നുണ്ട് എങ്കിലും അതാത് സീസണിൽ വിലയുള്ള പച്ചക്കറികൾക്കാണ് പ്രാമുഖ്യം. പയറാണ് കൂട്ടത്തിലെ താരം. ഏതു സീസണിലും കൃഷി ചെയ്യാം, എന്നും വിലയുമുണ്ട്. 3 ദിവസം കൂടുമ്പോൾ വിളവെടുക്കുന്ന പച്ചപ്പയർ വാങ്ങാൻ കൃഷിയിടത്തിൽ ആളെത്തും. വിളയിലെ കാന്താരി വീട്ടിലെ രുചിറാണി. തിന്നാലെരിയുമെങ്കിലും മുളകിനും വിപണിയിൽ നല്ല വിലയുണ്ട്. പാവലിന്റെ നാടൻ വിളവിന് മുന്നിൽ മുന്തിയ ഇനം തോറ്റുപോകും. ഒരു പന്തലിൽ നിന്ന് ഒരു കുട്ട പാവയ്ക്ക് ഇറുക്കാൻ ഞൊടി നേരം മതി. പടവലത്തിൽ നീളം കൂടിയ ഇനം സാമ്പാർ കൂട്ടിന് നുറുക്കാൻ വേണം. എന്നാൽ ചെറുപടവലത്തിനാണ് ഇക്കാലത്ത് കൂടുതൽ ഡിമാൻഡ്. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറി കിറ്റിൽ ഒരു പടവലമിട്ടാൽ തൃപ്തിയാകും. 20 രൂപ വിലയും കിട്ടും. പച്ച നിറത്തിലും വെള്ള നിറത്തിലുമുള്ള കുഞ്ഞൻ പടവലങ്ങൾ വിപണിയിൽ ചൂടപ്പം പോലെ വിറ്റുപോകും. പന്തലേറാൻ കൊതിക്കുന്ന കുഞ്ഞു കോവലിനും ആരാധകരേറെയുണ്ട്.
മണ്ണിനടിയിൽ വിളവൊളിപ്പിക്കുന്ന പച്ചക്കറികളിൽ ചേനയാണ് മുഖ്യം. പക്ഷേ ആനച്ചേനയ്ക്ക് പകരം ചെറുചേനകൾക്കാണ് ഇന്ന് ഡിമാൻഡ്. കാർഷിക പ്രദർശനങ്ങളിലാണ് ആനച്ചേനയുടെ ഗമ കാട്ടേണ്ടത്. ഇതിനായി പ്രത്യേക പരിചരണം നൽകി വളർത്തുന്ന ആനച്ചേനയും പൗലോസിന്റെ കൃഷിയിടത്തിലുണ്ട്. ക്വിൻ്റൽ കപ്പയും പൗലോസ് നട്ടുവളർത്തുന്നു. കോടഞ്ചേരിയിൽ നടക്കുന്ന കാർഷിക പ്രദർശനങ്ങളിൽ ചേന കപ്പ ഇനങ്ങളിൽ എന്നും പൗലോസിനാണ് സമ്മാനം. ഇതിനായി നൽകുന്ന പ്രത്യേക പരിചരണങ്ങൾ ട്രേഡ് സീക്രട്ടായി ഇദ്ദേഹം സൂക്ഷിക്കുകയാണ്. നീലക്കാച്ചിൽ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന വിളയാണ്. കടും വയലറ്റ് നിറത്തിൽ കിഴങ്ങു പടർത്തുന്ന ഈ ഇനം കോടഞ്ചേരിയിൽ അപൂർവം കർഷകരുടെ കൈവശമേ ഉള്ളൂ. കാളകിടക്കും കയറോടും എന്ന ഖ്യാതി പങ്കിടാൻ മത്തന്റെ ഇളമുറക്കാരുണ്ട്. മനസ്സുണ്ടെങ്കിൽ ചേനയ്ക്കിടയിൽ ചുരക്കയും വിളയും. പൗലോസിന്റെ വിളനിലത്തിലെ കൃഷി വൈവിധ്യത്തിന് മുന്നിൽ കൃഷിയെ സ്നേഹിക്കുന്നവർ ശിരസ് നമിക്കുക തന്നെ ചെയ്യും. വാട്ടകൃഷി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എത്രമാത്രം കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം, അതാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ടെക്നോളജി. അത് അദ്ദേഹം ഒരുപാട് നാളത്തെ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ നോളജിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു സമയക്രമമാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇപ്പം ഇഞ്ചി കൃഷിയാണെങ്കിൽ ഇഞ്ചിയുടെ കൂടെ പാവൽ, പയർ അങ്ങനെയുള്ളത് ഒരു മൾട്ടി ലെയറായിട്ടും അതുപോലെ തന്നെ വളരെ ഒരു ക്രോപ്പ് റൊട്ടേഷൻ ഫോളോ ചെയ്തിട്ടും അദ്ദേഹം വളരെ ശാസ്ത്രീയമായി അത് ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ വിളയെടുക്കുന്നു, നല്ല ഒരു വിലയ്ക്ക് അത് വിൽക്കുന്നു. ഇത്രയും ആകുമ്പോഴാണ് ഒരു കൃഷിക്കാരൻ പൂർണ്ണമാകുന്നത്. വിത്ത് മുതൽ വിപണനം വരെ തമ്പിച്ചേട്ടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും. പച്ചക്കറികൾക്കൊപ്പം വാഴപ്പഴങ്ങളുടെ സമൃദ്ധിയും പൗലോസിന്റെ കൃഷിയിടത്തിൽ കാണാം. നേന്ത്രനൊപ്പം കാവേരി വാഴയുടെ വിരൽ വണ്ണമുള്ള പഴങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കൃഷിയിടത്തിൽ നിന്നും വിപണിയിലേക്ക്. വിപണനത്തിലും തനതായ രീതിയാണ് പൗലോസിൻ്റേത്. പെട്ടിയോട്ടോയിൽ ഉൽപ്പന്നങ്ങൾ കയറ്റിക്കഴിഞ്ഞാൽ നേരെ ടൗണിലേക്ക് വിടും. എന്നും വൈകുന്നേരങ്ങളിൽ കോടഞ്ചേരി ടൗണിൽ പൗലോസിന്റെ മുത്ത് പൊന്ന് എന്ന പെട്ടിവണ്ടി എത്തും. റോഡരികിൽ ഒരു ടാർപോളിൻ ഷീറ്റ് വിരിക്കാൻ നേരം വൈകില്ല. കാർഷികോൽപ്പന്നങ്ങൾ നേരെ ടാർപോളിൻ ഷീറ്റിലേക്ക് പകരുകയായി. പെട്ടിയും ത്രാസും പടിയുമൊക്കെയായി ഒരു വഴിയോര വിപണനശാല ഉണരുകയാണ്. ഇടത്തട്ടുകാരില്ല, കടയുടമയ്ക്ക് വാടകയും നൽകണ്ട. ഇവിടെ കർഷകൻ തന്നെയാണ് കച്ചവടക്കാരനും. കർഷകനും ഉപഭോക്താക്കളും മാത്രം ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര വിപണനം. വിത്തുമുതൽ വിപണി വരെ കർഷകന്റെ സ്പർശം. പൗലോസിന്റെ കൃഷി വേറിട്ടതാകുന്നത് ഇങ്ങനെയാണ്. ഈ കർഷകന്റെ വിലാസം: പൗലോസ്, കൊടയ്ക്കപ്പറമ്പിൽ, മൈക്കാവു പി ഒ, കോഴിക്കോട് ജില്ല. ഫോൺ 9847151564410.